അഭിവാദം ചോദിക്കുന്നതൊക്കെ ഇപ്പോ വല്ലാതെ വേദനിപ്പിക്കുന്നു പിങ്കി. ഞങ്ങളുടെ കുഞ്ഞല്ലേ നിന്റെ കൂടെയുള്ളത്, അവൻ കാത്തു നിൽക്കുന്നത് പോലെയാ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അത് സങ്കടമല്ലേ? ഞാൻ നിന്നോട് വെറുമാക്ക് പറഞ്ഞതൊന്നും അല്ല. നമ്മളിപ്പോ രണ്ടല്ല, ഒരാള് തന്നെയാ. അതിപ്പം എന്താ? എന്താ പിങ്കി, എന്ത് പറ്റി? അറിയില്ല, എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ടു തരാമോ? ഞാനിപ്പോ കൊണ്ടുവരാം. ഞാൻ ഗൗതമിനെ തനിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ബുദ്ധിമുട്ടാവോ? എന്ത് കാര്യോ പിങ്കിക്ക് ചോദിക്കാനുള്ളത്? അത് പിന്നെ ഗൗതത്തിന് എന്നോട് ഇപ്പോഴും വെറുപ്പാണോ? പറ ഗൗതം. ഏയ്, ഒരിക്കലുമില്ല. എനിക്ക് പിങ്കിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, നന്ദയ്ക്കും. ഗൗതത്തിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. നിങ്ങളോട് പണ്ടെന്നോ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹം കൊണ്ട് മാത്രമാ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ആ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോന്നറിയണം തോന്നി. പറ ഗൗതം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന പിങ്കിയോട് സ്നേഹം മാത്രം കൊണ്ടു നടക്കാനല്ലേ പറ്റൂ? സത്യമാണോ ഗൗതം? സത്യം. എങ്കിൽ ഗൗതം എന്നൊന്ന് ഹഗ്. ഹഗ് ചെയ് ഗൗതം. നിങ്ങളുടെ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കാന്ന് കരുതിയാ മതി. പിങ്കി, എന്തിനാ പിങ്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗൗതം സാറിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞിനെ ഹഗ് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. അച്ഛൻ തന്നെ വേണമെന്നൊന്നുമില്ല, അമ്മ കെട്ടിപ്പിടിച്ചാലും മതിയാവും ഞങ്ങളുടെ കുഞ്ഞിനെ. ഗൗതം സാർ, ദയതൊന്ന് പിടിച്ചേ.